കർഷക സമരത്തിന്റെ മറവിൽ അനവധി അക്രമ സംഭവങ്ങളാണ് ഈ സമര ആഭാസക്കാർ ചെയ്തു കൂട്ടുന്നത്. നമുക്കറിയാം ദില്ലിയിൽ അടക്കം റിപ്പബ്ലിക് ദിനത്തിന്റെ അന്ന് നടത്തിയ പേക്കൂത്തരങ്ങൾ നമ്മൾ കണ്ടതാണ്. ദില്ലി അതിർത്തിയിലെ റോഡുകൾ ബ്ലോക്ക് ചെയ്ത് നടത്തുന്ന സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനമായത് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവാണ്. സുപ്രീം കോടതി പറഞ്ഞത് റോഡ് ബ്ലോക്ക് ചെയ്തുള്ള സമരങ്ങൾ അനുവദിക്കാൻ കഴിയില്ല, അതിനുവേണ്ട ഉചിതമായ തീരുമാനം കേന്ദ്രവും സംസ്ഥാനവും എടുത്തേ മതിയാകുമെന്ന് കർശന നിർദ്ദേശം തന്നെ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്നേ വാർത്ത ചെയ്തിരുന്നു സമരക്കാരുടെ പുറം പൊളിഞ്ഞു ഒരു ഉത്തരവാണിതെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ആദ്യം നടപ്പാക്കിയത് ഹരിയാനയാണ്. ഹരിയാനയിൽ വാരി വലിച്ച് കർഷക സമര നേതാക്കളെ അടിച്ചൊട്ടിച്ചു അവിടുത്തെ ഭരണകൂടം. ഇപ്പോൾ കർഷക സമരത്തിന് ഏറ്റവും വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സംസ്ഥാനമെന്ന് മാധ്യമങ്ങൾ പറയുന്ന പഞ്ചാബിൽ നിന്നാണ് പുതിയ വാർത്ത എത്തുന്നത്. പഞ്ചാബിലും സമാനമായ രീതിയിൽ കർഷക സമരം നടത്തുന്നവരെ വാരി വലിച്ച് ഒട്ടിച്ചിരിക്കുന്നു. അതായത് ഇടനിലക്കാർ നടത്തുന്ന സമരക്കാരെ ഓടിച്ചിട്ട് തല്ലുന്നു പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത തന്നെ. ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ ഒരു യോഗം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഈ യോഗത്തിൽ, ഈ പൊതുയോഗം നടക്കുന്ന സമയത്ത് ഈ പൊതുയോഗത്തിലേക്ക് തള്ളിക്കയറാനായിട്ട് ഈ സംയുക്ത കിസാൻ മോർച്ച ഒരു ശ്രമം നടത്തി. ഇതോടുകൂടിയാണ് പോലീസ് ഇടപെട്ടത്. ഇവരെ, ഈ സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് ഈ സമരക്കാർ റോഡിൽ കുത്തിയിരിക്കുകയും ട്രാക്ടറും മറ്റും ഉപയോഗിച്ച് പോലീസിൻ്റെ ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടുകയും പോലീസിനെതിരെ കല്ലെറിയുകയും ചെയ്തു. തുടർന്നാണ് പോലീസ് അതിഭീകരമായി തന്നെ ലാത്തിചാർജ് ചെയ്തു. തുടർന്ന് ജലഭീരങ്കി ഉപയോഗിക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ക്രാന്തികാരി കിസാൻ യൂണിയൻ നേതാവ് ബൽദേവ് സിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിക്കലും ഞങ്ങൾ പഞ്ചാബ് പോലീസിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സമീപനം പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങൾ സമരം തുടരുക തന്നെ ചെയ്യും. അകാലിദൾ BJP ഈ ബില്ല് പാസ്സാക്കാൻ സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് അകാലിദൾ യോഗത്തിലേക്ക് തങ്ങൾ കയറാൻ ശ്രമിച്ചതും അത് തടഞ്ഞപ്പോഴാണ് തങ്ങൾ റോഡിൽ കുത്തിയിരുന്നതെന്നാണ്. എന്നാൽ പോലീസ് പറയുന്നത് റോഡ് ഉപരോധിക്കാൻ കഴിയില്ല, ഈ സമരത്തിൻ്റെ മറവിൽ റോഡ് ഉപരോധിക്കുന്നത് മാറ്റണം, നീക്കം ചെയ്യണമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം തങ്ങൾക്ക് നിയമം അനുസരിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഏതായാലും പഞ്ചാബിൽ പോലും സമരക്കാർക്ക് രക്ഷയില്ലാതെ വന്നിരിക്കുന്നു. അതായത് ഹരിയാനയിൽ നിന്ന് തല്ലുകിട്ടി ഒരു വഴിക്കായി, ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് തല്ലുകിട്ടും. അതായത് ഓടാനിനിയും കണ്ടം തികയാത്ത അവസ്ഥയിലേക്ക് അവശേഷിക്കുന്ന ഈ ഇടനിലക്കാരന്മാരുടെ സമരം തീരുന്ന ഒരു രീതിയിലേക്കാണ് കാര്യം പോകുന്നത്. ഏതായാലും പോലീസിൻ്റെ ലാത്തിചാർജും ജലഭീരങ്കി പ്രയോഗവുമെല്ലാം അതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു. പ്രേക്ഷകർക്കും ആ ലിങ്ക് കാണാവുന്നതാണ്, കണ്ട് വിലയിരുത്താവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.